നമസ്കാരം. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കർമ്മ മേഖലകളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കും, അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനും യോഗം കാണുന്നുണ്ട്. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി പദ്ധതി സമർപ്പണം, ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ, പരീക്ഷകളിൽ എഴുതുക മുതലായവയൊക്കെ തന്നെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുവാൻ യോഗം കാണുന്നുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണ രീതികളെ കൊണ്ട് സ്വല്പം സമാധാനം ഉണ്ടായിത്തീരും. നിസ്സാര ചികിത്സകൾ കൂടി വേണ്ടി വരുവാനും യോഗം കാണുന്നുണ്ട്. വാസ്തവ വിരുദ്ധമായിട്ടുള്ള പല തോന്നലുകളും സുഹൃത്തുക്കളിൽ നിന്നും വന്നു ചേരുമെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കാതെ പ്രതികരിക്കരുത് എന്ന് പറയുന്നു. കഴിഞ്ഞ വർഷം മുടക്കം വന്ന ചില കർമ്മ മേഖലകൾക്ക് അനുകൂലമായിട്ടുള്ള സഹായ സഹകരണങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായവും വന്നു ചേരുന്നത് വഴി അതിൻ്റെ പുനരുദ്ധാരണം എന്ന നിലയിൽ അടുത്ത ഭാവിയിലെ വിലയിരുത്തിക്കൊണ്ട് പുതിയതായിട്ടുള്ള കർമ്മ പദ്ധതികൾ വിഭാവനം ചെയ്യുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഒരു പക്ഷേ 4-5 മാസത്തിൻ്റെ ഉള്ളിൽ തുടക്കം കുറിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക. അതിൻ്റെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് 2019 ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും മേലധികാരി പറയുന്ന വിധത്തിലോ വേണ്ടപ്പെട്ടവർ ഉന്നതർ പറയുന്ന വിധത്തിലോ അതിനുള്ള രൂപകൽപ്പന ചെയ്യുവാനും പദ്ധതി ആവിഷ്കരിക്കുവാനും ഈ ഒരു ഏപ്രിൽ മാസത്തിൽ തന്നെ സാധ്യത കാണുന്നുണ്ട്. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങളുണ്ടാകുന്നത് വഴി ഒരു പക്ഷേ ഔദ്യോഗികമായിട്ടും തൊഴിൽപരമായിട്ടുള്ള മേഖലകളോടും ബന്ധപ്പെട്ടും ദൂരയാത്രകൾ മാറ്റിവെക്കുവാനും യോഗം കാണുന്നുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് വ്യക്തിപരമായിട്ടും ഗുണകരമായിത്തീരും. സമൂഹത്തിന് കൂടി ഉപകാരപ്രദമായ രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാൻ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.